സൂര്യകാന്തി ചെടികൾ തളിർക്കുകയും പൂവിടുകയും ചെയ്യുന്ന കാലം ജൂലൈ ആഗസ്റ്റ് മാസക്കാലം. ഇങ്ങ് കേരളത്തിലെ ജനങ്ങൾ അവരുടെ ദേശീയോത്സവമായ ഓണത്തിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന കാലം, പൂക്കാലങ്ങളുടെ പൂക്കാലം. സൂര്യകാന്തി പടം ഏതൊരു വ്യക്തിയെയും വശീകരിക്കുകയും മോഹിപ്പിക്കുകയും ചെയ്യും. പൂക്കളുടെ ആകർഷണത്തിൽ ആരും തന്നെ വീണുപോകും. നമ്മുടെ കണ്ണിനും മനസ്സിനും ഒരേപോലെ കുളിർമ നൽകി പീതവർണ്ണ ശോഭയിൽ വാക്കുകൾക്കും വർണ്ണനകൾക്കും അതീതമായ സൂര്യകാന്തി പൂക്കൾ. ഇത് കാലം തെറ്റിപ്പൂത്ത സൂര്യകാന്തി പാടമല്ല, മറിച്ച് സൂര്യകാന്തികൾ പൂക്കുന്ന കാലത്തിന്റെ വരവറിയിച്ച് നമ്മുടെ അയൽദേശമായ തെങ്കാശിയിലെ സുരണ്ട അഗർഘട്ട് പ്രദേശത്ത് വിരിഞ്ഞ പൂക്കളാണ്. സാധാരണയായി ആഗസ്റ്റ് മാസത്തിലാണ് സൂര്യകാന്തികൾ പൂവിടുന്ന വിളവെടുപ്പിന്റെ കാലം. പക്ഷേ പലപ്പോഴും ഇതേപോലെ സൂര്യകാന്തി പൂക്കാലം നേരത്തെ എത്താറുണ്ട്. എന്നാൽ ഇപ്പറഞ്ഞ സുരണ്ട, സാമ്പാർ വടകര, അഗർഘട്ട്, ആയിക്കുടി റോഡുകളുടെ ഇരുവശവും സൂര്യകാന്തികൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാൻ ഇനി ഒരു 20 ദിവസം കൂടി കാത്തിരിക്കണം. സൂര്യകാന്തി പൂക്കുന്ന കാലം ഇവിടെ സിനിമാക്കാരുടെയും മലയാളികളുടെയും വൻ പ്രവാഹമാണ് ഉണ്ടാവുക. സൂര്യകാന്തി കൃഷി കൊണ്ട് വലിയ ലാഭമില്ലെങ്കിലും ഷൂട്ടിങ്ങിന് വരുന്ന സിനിമാക്കാർ വഴി ലാഭമാണ്. ഇപ്പോൾ സൂര്യകാന്തികൾ പൂത്ത വാർത്ത വെളിയിൽ വന്നതോടെ നിരവധി മലയാളികൾ ഇവിടങ്ങളിലേക്ക് ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ കാണുന്ന ഒരു തോട്ടം മാത്രമാണ് ഇപ്പോൾ പൂവിട്ട് നിൽക്കുന്നത്. മലയാളികൾക്ക് സൂര്യകാന്തികളോട് എന്തെന്നില്ലാത്ത ഒരു ആരാധന ഉണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനെ ശരിവെക്കും വിധമാണ് ഇവിടേക്കുള്ള മലയാളികളുടെ തിരക്ക്. സൂര്യകാന്തികൾ പൂവിട്ടാൽ കേരളത്തിന്റെ തക്കേ അറ്റം മുതൽ വടക്ക് വരെയുള്ള ജനങ്ങളുടെ ഒഴുക്കാണ് പിന്നെയുള്ള ദിവസങ്ങളിൽ. എന്നെ വിസ്മയിപ്പിച്ച മറ്റൊരു കാര്യം, ഈ തോട്ടത്തിന്റെ 50 മീറ്റർ അകലെയുള്ള നാട്ടുകാരോട് ചോദിച്ചാലും റോഡരികിൽ തന്നെയുള്ള ഈ പാടത്തിനെ കുറിച്ച് ഒരു അറിവും അവർക്കില്ല. അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും വ്യാപൃതരല്ല എന്ന് വേണം കരുതാൻ. ഇവിടേക്കെത്താൻ ചെങ്കോട്ട ജംഗ്ഷൻ കഴിഞ്ഞ് തെങ്കാശിയിലേക്ക് പോകും വഴി പഴയ കാലത്തെ ഒരു വലിയ ആർച്ച് കാണാം. ചെങ്കോട്ടൈ ട്രാവൻകൂർ ആർച്ച് എന്നാണ് ഇതിനെ പറയുക. ആർച്ചിന് സൈഡിൽ കൂടിയുള്ള റോഡിലേക്ക് പ്രവേശിച്ച് നേരെ സുരണ്ട റൂട്ടിൽ പോകുമ്പോൾ അഗർഘട്ട് എന്ന സ്ഥലത്തായിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന പൂക്കളുള്ളത്. മഴയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഒക്കെ കൊണ്ട് ഇക്കാണുന്ന ഭംഗി ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു 15-20 ദിവസങ്ങൾ കൂടി കാത്തിരുന്നാൽ എല്ലാ പാടങ്ങളും പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. എന്നാൽ എന്നെ വിസ്മയിപ്പിച്ചത് ഈ സൂര്യകാന്തി പാടങ്ങളല്ല എന്ന് തന്നെ പറയേണ്ടി വരും, മറിച്ച് ഇവിടുത്തെ അതിമനോഹരങ്ങളായ കൃഷിയിടങ്ങളാണ്. അതിനെപ്പറ്റിയുള്ള ഒരു വിശദമായ വീഡിയോ ഉടൻ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.